അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്ന മത്തി കറുത്തുപോയി എന്ന് പലർക്കും ഒരു സംശയമുണ്ട്. ഇതാ അത് കണ്ടോളൂ നിങ്ങൾ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് കറുത്തിട്ടൊന്നുമില്ല, നല്ല പച്ച മത്തിയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബ്ലഡ് ഊറി ഇറങ്ങിയതായിരുന്നു. കഴുകിയെടുത്തപ്പോൾ നല്ല സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ട് എന്ന് കണ്ടോളൂ. അതേ ഉണ്ട് നമ്മുടെ മത്തി. റുക്കമ്മേ എടുത്ത് കാണീനടി അങ്ങോട്ട്. ഒരു കുഴപ്പമില്ല, അതിലെ ബ്ലഡ് ഇറങ്ങിയെന്നേ ഉള്ളായിരുന്നു കേട്ടോ. നമ്മള് സ്കിന്നി പോലും ഒരു കുഴപ്പവും വന്നിട്ടില്ല നമ്മുടെ മീനിന്. അപ്പൊ മസാല പുരട്ടാതെ എന്തേ അങ്ങോട്ട് വെച്ചു മോനെ, മസാല പുരട്ടാതെ നല്ല സൂപ്പറായിട്ട് കൊണ്ടുവരാമെന്നുള്ളതിന് തെളിവാണ് ഇന്നലെ രാത്രി സന്ധ്യയായപ്പോ നമ്മൾ പാക്ക് ചെയ്തതാണ്. ഒരു കുഴപ്പം, അത് ബ്ലഡ് ഇറങ്ങിയായിരുന്നു മനേ. മത്തിത്തലയും പേടാവേ, മത്തിത്തലയും കാരിയുടെ തലയും ഒക്കെ വന്ന ഉടൻ തന്നെ നമ്മള് കുറെ സമയം വെച്ചേക്കരുത്, അപ്പോഴ് തന്നെ എടുക്കുക കേട്ടോ. കണ്ടതേ, ദേ നിങ്ങൾ നോക്ക്, ഈ മത്തിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോന്ന്. ജീവനോടെ പിടിച്ച് ചെയ്തതുപോലെ ഞാൻ കാണിച്ചില്ലേ വെട്ടിയത്. അപ്പൊ അതിലെ കുറച്ച് ബ്ലഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊന്നുകൂടെ ഒന്ന് കഴുകിയെടുത്ത്. അപ്പൊ കണ്ടോ, നോക്ക് അൻസർ മോൻ എന്തിയേ, എന്റെ മക്കളെ എങ്ങനുണ്ടു മത്തി. നമ്മളിപ്പം വെട്ടിയെടുത്തത് പോലെ ഉണ്ട് മത്തി. കണ്ടു കഴിഞ്ഞാല് എന്റെ മോന് വേണ്ടിട്ട് കൊണ്ടുവന്നതാ കേട്ടോ. എന്റെ ഇപ്പൊ ഞങ്ങൾ കപ്പയും കൂടെ ആക്കിയിട്ട് എനിക്കറിഞ്ഞൂടാ വലിയമാടെ ആയിരിക്കാം. എന്തായാലും ഉമ്മയുടെ കൈപ്പുണ്യം മോക്കല്ല, മരിമൂക്കായ കഞ്ചിയായ നമ്മുടെ കാന്താരി ഉണ്ടായിരുന്നു. കാന്താരി മുളക് കൊണ്ടുവന്ന കാന്താരി മുളകും കുരുമുളകും നമ്മുടെ കാന്താരി മുളക് എന്താണെന്നറിയാവോ. കപ്പ തിന്നാനും കപ്പയും വെട്ടി ചെയ്യുമ്പം തിന്നാനുള്ള മത്തിത്തല നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന, അതായത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന മത്തിത്തല. പാസ്പോർട്ടും വിസയും ടിക്കറ്റും ഒന്നും എടുക്കാതെ കടല് കടന്ന് കയറി വന്ന നമ്മുടെ സ്വയംഭം മത്തിത്തല. കണ്ടോ നമ്മൾ ആ വെട്ടിയെടുത്ത മത്തിത്തല ഇല്ലേ, അത് പിന്നെ കുറച്ച് കാരിയുടെ തലയുണ്ട് കേട്ടോ. അത് തരയൊന്നും നമ്മൾ വിടത്തില്ല കണ്ടോ. നമ്മുടെ കാരിത്തലയാണേ, ഞാൻ ഓർത്തോ രണ്ടും ഒരു വയറ്റിലേക്കല്ലേ പോകുന്നത്. മക്കളെല്ലാം മുഖം ചുളിച്ച് അയ്യേ കടൽ മീനും കടൽ മീനും ആറ്റുമീനും കൂടെ ഒന്നിച്ചിടുന്നു. പിന്നെ ഇതിപ്പോ രണ്ടും ഒരു വയറ്റിലോട്ട് ഒരേ ചേരുവ വെച്ച് രണ്ടും രണ്ടായിട്ട് വെക്കത്തുള്ളൂ. അപ്പൊ പിന്നെ എന്തോ ഒന്ന് ഒന്നിച്ചിട്ടാൽ. അപ്പൊ താ ഞങ്ങൾ കാച്ചിലും അല്ല കപ്പയും ചേമ്പും ഒക്കെ അങ്ങോട്ട് പുഴുങ്ങുവാണേ പിള്ളാര്. അടിപൊളിയായിട്ട് നമ്മുടെ നീ മുളകിട്ട് മത്തിതാ അടിപൊളിയായിട്ട് ഉണ്ടാ മത്തി നല്ല സൂപ്പർ സ്റ്റാർ ആയിട്ട് കിടക്കുന്ന ഉണ്ട് നാടൻ റുക്കു. നമ്മുടെ നാടൻ മത്തി കണ്ടോടി ഇതാ ഉണ്ട. കപ്പയും ഇതുമൊക്കെ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു കണ്ട എന്റെ മക്കൾക്ക്. ഓഹ് അടച്ചു വെക്കുവാണെങ്കിൽ നമ്മള് കപ്പയൊക്കെ വേവിക്കട്ടെ. ഇനി മഹദീ മണികൾ അല്ലേ കപ്പ. ഇല്ല ഇതിലൊക്കെ രസം നിങ്ങൾക്ക് ഒരു കാര്യം കണ്ടോ, എന്റെ മഹതികൾ രണ്ടെണ്ണം ഇരുന്നിട്ട് കപ്പ വെട്ടി ചേമ്പ് ഇതെല്ലാം റെഡിയാക്ക. എങ്ങനുണ്ട് ഹലോ മഹതികളെ തല എങ്ങനെ ഇങ്ങോട്ട് കാണിച്ച് എന്റെ ഞാൻ ഇടുന്ന കണ്ടിട്ട് ഇവളുമാര് രണ്ടുപേരും എന്നിട്ട് ശാലമ്മ നോക്കണ്ടി ശാലും മൈലാഞ്ചി ഇട്ടു റുക്കു ഇട്ടിട്ട് എന്നോട് ചോദിക്കാൻ നീ സജീസ് എന്താ സജീസ് ഹോം കഫെ ഇടുമ്പം എന്തെന്ന് താരം ഞങ്ങൾ റുക്കുവിന്റെ കൈ നോക്കട്ടെടി, റുക്കുവിന്റെ പേരില് നോക്കട്ടെടി കണ്ട
രണ്ട് മഹതികൾ നിറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. പോടി എങ്ങനെ പറയായിരുന്നു ഈ ശാലുവിന് ഒരു ശകല ശുഭാപ്തി വിശ്വാസം. ഈ കുട്ടി ശാലുവ ഇല്ലാത്ത മഹതീ മണികൾ ശുഭാപ്തി ഈ മൂന്നക്ഷരം ഇല്ലാത്ത ഈ കുട്ടി എന്ത് പറയണ ഗായസ്. ഇപ്പൊ ഞങ്ങളുടെ വീട് നല്ല വന്നിട്ട് നല്ല വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കി ഒഴിക്കുക. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പിള്ളേരുണ്ട്. തിളച്ച സാധനം ഏത് പിള്ളേർ പറഞ്ഞ അവിടെ എല്ലായിടത്ത് വെച്ചു. ശരി എന്നാ കപ്പയും ചേമ്പും ഒക്കെ എളുപ്പം പുഴുങ്ങിക്കുക മഹതികളെ. ശരി എന്നാ പോയി. നമ്മുടെ എടി പെണ്ണാരെ നിങ്ങൾ ഇപ്പൊ ഏത് അച്ചാറ് അടിയെടുത്തത്? ആ ഇവിടെ മാങ്ങ ഉപ്പിലിട്ട് രണ്ടു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വായിന്ന് വെള്ളം വന്നു. എന്നിട്ട് ഈത്തപ്പഴം അരച്ചു വെച്ചിട്ടുള്ള അച്ചാറുണ്ടല്ലോ, എന്തൊരു ടേസ്റ്റ് എന്നറിയോ. മാങ്ങ തന്നിട്ട് എങ്ങനുണ്ട്? കടുകടാന്നിരിക്കല്ലേ, നല്ല ക്രിസ്പി പോലും. അതാണ് ഇതിന്റെ. ഇങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്തു ചങ്സ് ആയിട്ടുണ്ട്. അതായത് ഉപ്പും മധുരവും പുളി പറയാതിരിക്കാൻ വയ്യ. ട്രൈ ചെയ്യാത്തൊരു ഈ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. അതായത് ഈത്തപ്പഴം വന്ന് പോലും പറയത്തില്ല, പറഞ്ഞാലേ അറിയത്തുള്ളൂ. അതുപോലത്തെ ടേസ്റ്റ് മാങ്ങായിക്കകത്ത്, സൂപ്പർ ടേസ്റ്റ്, പറയാതിരിക്കാൻ വയ്യ. എന്നെ സംബന്ധിച്ച് എന്റെ ഉമ്മി ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിലും സുലൂക്കിക്ക് എല്ലാ അച്ചാറും ഇഷ്ടം. പക്ഷെ ഞാൻ എല്ലാ അച്ചാറുകളും കൂട്ടുന്ന ഒരു ടൈപ്പല്ല. പക്ഷേ പച്ചപ്പരിഷ്കരി മാങ്ങാച്ചാർ ഭയങ്കര ആ മാങ്ങാച്ചാറൊക്കെ മാറി മാറി കസേര ഇട്ടോട്ടിരിക്കും. അത്ര സാധനമാണ് ഇത്. മക്കളെ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും മാസ്റ്റർ ആയി. ശാലു ഇച്ചിരി മുമ്പ് എന്നോട് എന്താ ചോദിച്ചാൽ എന്താ അമ്മി എനിക്ക് ഇതൊക്കെ കിട്ടാഞ്ഞേന്നില്ലേ. തീർച്ചയായിട്ടും അതിന്റെ ഇതിനേക്കാളും സൂപ്പർ ആക്കാം നിങ്ങൾക്ക്. നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടാ മക്കളെ, നിങ്ങൾ രണ്ടെണ്ണം ട്രൈ ചെയ്യുക. അല്ല മോനെ, നമ്മൾ പലതവണ ചെയ്യുമ്പോഴാണ് അത് ശരിയാവുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആരും ജനിക്കുമ്പോഴേ ഇതെല്ലാം പഠിച്ചിട്ടല്ല. എനിക്കൊരു ചമ്മന്തി കൈപ്പുണ്യം എനിക്കാ കിട്ടിയിരിക്കുന്നത്. അതെ 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 അതെ, സത്യമാണ്. എന്റെ പറഞ്ഞുകൂടായിരുന്നു, പക്ഷേ ഞാൻ ഇവിടെ വന്നാണ് എന്തെങ്കിലും പഠിച്ചത്. അത് ഉമ്മയും വിളിച്ച് ചോദിച്ചു അതിലൊക്കെ. എന്റെ ശാലു പിന്നെ എത്ര മില്ലി ഇടണം, എത്ര ഗ്രാമൊന്നും നോക്കത്തില്ല. പക്ഷെ ഉമ്മയുടെ അടുത്തൊന്ന് പഠിച്ചു. എനിക്കിപ്പോ പോയി പോലും ഞാൻ നോക്കത്തില്ല, ഞാൻ ഒന്നും ചെയ്യാത്ത മടിച്ചായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഞാൻ പഠിച്ച്. ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ കറി വെക്കുന്നേക്കാൾ നല്ല ഈ കുട്ടിക്കൊന്നും കിട്ടിയില്ല വാർത്തത്. പക്ഷെ ഇപ്പൊ ഈ കുട്ടി ചെയ്യുന്നുണ്ട്. അതായത് അവക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ മനസ്സങ്ങോട്ട് ആവുന്നില്ല, ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല എന്നൊരു തോന്നൽ. അതാണ് നിന്റെ ആദ്യ ശരിമോളെ ഈ തോന്നൽ മാറ്റിയെടുത്തോണ്ട്. അപ്പൊ നമ്മൾ കൊണ്ടുവന്ന അച്ചാറ് ചക്ക കുഴച്ചത് കപ്പ കുഴച്ചതൊക്കെ എടുത്ത് കഴിക്കത്തില്ലേ, അതുപോലെ ഇവിടെ കുഞ്ഞു മുതൽ വലുത് വരെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇത് അടമാങ്ങ അച്ചാറാണ്, ഈത്തപ്പഴം ഇട്ട് വെച്ചത്. പക്ഷെ അതൊന്നും ഒരാരും പൊട്ടിച്ചു പോലും നോക്കിയിട്ടില്ല. ഇതിൽ നിന്നും ശാലുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുപ്പിക്കകത്ത് കുറച്ച് മാറ്റിയിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ഇവർ കഴിക്കുകയാണ്. കാരണം നമുക്ക് രണ്ട് കുപ്പിയിൽ എടുത്ത് വെച്ചിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇന്ന് ആലപ്പുഴക്കാരൊരു കൂട്ടർ വരുന്നുണ്ട്, അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് പോയി വാങ്ങിക്കും. അപ്പൊ ദാ ഇതൊന്നും ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ ആ ഈത്തപ്പഴം അരച്ചിട്ട് പച്ചമാങ്ങ ഇട്ട് അടിപൊളിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്ര ടേസ്റ്റാണത്. രണ്ട് ദിവസം ഒന്ന് ഉപ്പ് പുരട്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക. വീണ്ടും എടുത്തിട്ട് ഞാൻ ആ ചെയ്തതുപോലെ അച്ചാറിട്ട് വെക്കുക. ഒരു കൂട്ടാ തല എങ്ങനെ നോക്കമ്മേ, അങ്ങനെ മത്തിക്ക് വല്ല കുഴപ്പമുണ്ടോ? പപ്പ പപ്പാടെ അഭിപ്രായം മാത്രം. അപ്പൊ ഞാൻ പറയാറില്ലേ എന്റെ മക്കള് സമ്മതിക്കില്ല, ഞാനും കൂടി ഇരിക്കണം. അപ്പൊ പിന്നെ ഞാന് അവരോടൊപ്പം തന്നെ വന്നിരുന്നു. അപ്പൊ മോൻ പറയുന്നു ബാക്കിൽ തുണിയൊക്കെ തേച്ച് ഇവിടെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയാണ് കൊണ്ടുവരുന്നത് കണ്ടോ, അതങ്ങനെ ഇരിക്കുകയാണ് അതൊക്കെ. ഞാൻ പറയാം മോനെ എല്ലാ വീടുകളിലും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്, അതൊന്നും മറക്കാം. എന്താ എക്സ്പ്രഷൻ ആയിട്ട്? അയ്യോ അവൻ തിന്നട്ടെ. സാധാരണ പണ്ട് അയിലേക്കായിരുന്നു കൂടുതൽ.
അപ്പൊ കരിമീനും മത്തിയൊക്കെ പൊരിച്ച് എല്ലാരും മൂക്ക് മുട്ട അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇങ്ങോട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ വീഡിയോ പിടിക്കുന്ന വരുമ്പോഴേക്ക് അദ്ദേഹം പാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. നമ്മുടെ വെളിച്ചെണ്ണ കൊണ്ടുവന്നില്ലേ, അപ്പൊ ഇവിടെ തണുപ്പായത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഐസ് പോലെ ആയിട്ട് ഉറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കൊണ്ടുവന്നേ അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്, ആ ചൂടടിച്ചിരിക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ഒന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. അത് പാക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. എന്താ നോക്കിക്കോ, ആദ്യം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ടിട്ട് അതിൽ കോട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പ്ലാസ്റ്റിക് കവറ് അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് റാപ്പർ ചുറ്റിയിട്ട് തരുന്നുണ്ട്. ഇനി ഇതാ എന്ത് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് സ്നഗ്ഗി അടുക്കിയിരിക്കുകയാണ്. കണ്ടോ, ശരിക്കും വയ്യ. ആച്ചിയും കൊണ്ട് നീങ്ങി നിൽക്ക്, ആച്ചിയും ആച്ചിയുടെ ഒരു വാപ്പാപ്പായി. കണ്ടോ, ആ കവർ കംപ്ലീറ്റ് സ്നഗ്ഗിയാണ് കേട്ടോ. ആച്ചി കൂട്ടോ, സന്തോഷമാടാ നിന്റെ വാപ്പാപ്പ വന്നപ്പോ. എന്നെടുക്ക പറയുവാണേ കേട്ടോ ശാലുമോളെ, വാപ്പാപ്പായും ഉമ്മയും പോയ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒത്തിരി കരഞ്ഞായിരുന്നു, എനിക്കങ്ങ് സങ്കടം വന്നിട്ട് എന്റെ പൊന്നുമോന്റെ വർത്താനം കേട്ടിട്ട്. കണ്ടോ, ഇത് ഇത്രയും പുതിയ സ്നാഗ്ഗിയാണ്. ഒരു ഒരു കവർ ഉണ്ടോ? ഓ ഹാടി വോളി, എന്തിയാ കൊടഞ്ഞിട്ടേ മോനെ ഇങ്ങോട്ട്. പിന്നെ ഒരു തുള്ളി എണ്ണ കലിച്ചിട്ടില്ല കംപ്ലീറ്റ്. ഇതേ ഇവിടെ ഇവിടെ വേണ്ടത് നന്നായിട്ട് ചെറിയോട്ട് ഒരു കവർ പാമ്പേഴ്സ് പൊട്ടിച്ച് ഇതിലങ്ങ് ഫില്ല് ചെയ്തിരുന്നു. കുഞ്ഞുവാവയ്ക്ക് പാമ്പർ കൊണ്ടുവരണമായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊണ്ടുവരാം. ചെയ്യുന്ന ജോലി നല്ല വൃത്തിയായിട്ടും വീറും വൃത്തിക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത്. എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി, എത്രമാത്രം അത് മക്കൾക്ക് അത് അവിടെ എത്തണം, അത് ഒരു കുഴപ്പവും വരരുത് എന്നുള്ള ഒരു ഇതിലാണ് പുള്ളി പാക്ക് ചെയ്യുന്നത്. കണ്ടോ, ഉണക്കമീൻ തന്നെ എത്ര ദിവസം കഴുകിയിട്ട് ഉണക്കി, മൂന്ന് നാല് ദിവസത്തെ ഉണക്കി, നാലല്ല നാലഞ്ച് ദിവസം ടെറസിൻ്റെ മുകളിൽ പോകും, ഉണക്കും, തിരിച്ചു വാരിക്കൊണ്ടു നോക്കും, വീണ്ടും ഉണക്കും. അപ്പം ഇവിടെ കിട്ടത്തില്ല, ഞാൻ നിങ്ങളെ കാണിക്കുക എവിടെ കിട്ടുന്ന മീൻ. കൊള്ളില്ല, അത് ഭയങ്കര കയ്പുമാണ്, നമുക്ക് ഒരു വല്ലാത്തൊരിത്. അതേസമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വല്ലപ്പോഴും ഇവിടെ ഇറക്കുവിനും എല്ലാവർക്കും സാമ്പാറും വലിയ ഇഷ്ടമാണ്. അപ്പോൾ സാമ്പാറും ഉണക്കമീനും, ഉണക്കമീൻ വറുത്തിട്ട് അതിൻ്റെ അകത്ത് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ പപ്പടവും കൂടെ അടിപൊളിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ മീൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇനി നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഉപ്പ് കളഞ്ഞ്, ഇത് കുറിച്ച് നമ്മൾ നന്നായിട്ട് ഉപ്പ് കളഞ്ഞൊക്കെ എടുത്തതാണെങ്കിലും ഉപ്പുണ്ടല്ലോ. അപ്പോൾ അതാണ്ട അതെല്ലാം ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഈ നമ്മളുടെ കൊണ്ടുവന്ന ആ ആ ബോക്സിനകത്ത്, അതായത് കാർട്ടൻ്റെ അകത്ത് മറ്റുള്ള ഡ്രസ്സുകൾക്കോ ഒന്നിനും ഒരു സ്മെല്ലടിക്കാത്ത നിലയ്ക്കാണ് നമ്മളിത് പാക്ക് ചെയ്തത്. അതൊന്ന് കാണിക്കുകയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കിത് പാക്ക് ചെയ്യുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം ഓടി നടന്നുള്ള വീഡിയോ പിടുത്തവും എല്ലാം അടുക്കലും പെറുക്കലും കൊണ്ടുവരാനുള്ള ആ ഒരു തിരക്കിനിടയ്ക്ക് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് കവറിനകത്ത് അട്ടിയിട്ട് വെച്ചിട്ട് ആ മണപ്പിച്ച് നോക്കും. അല്ലാഹുവേ. അപ്പോൾ അതണ്ട, നമ്മൾ വീഡിയോ ഇവിടെ തീരുകയാണ്. കരിമീനും മത്തിത്തലയും കാരിത്തലയും ഒക്കെ കൂട്ടി നമ്മളെല്ലാവരും ഫുഡ് അടിച്ചിട്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പനിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.